നമസ്കാരം നമ്മുടെ മുഖ്യധാര മാമ മാധ്യമങ്ങൾ അങ്ങനെ തന്നെ പറയണം അവർ അവരുടെ തനി സ്വരൂപം പിന്നെയും കാണിച്ചു നമുക്കറിയാം ആലപ്പുഴയിലെ എസ് ഡി പി ഐ റാലിയിൽ ഒരു ചെറിയ കുട്ടി വിളിച്ച വിദ്വേഷ മുദ്രാവാക്യം അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അത് ഇവിടെ തന്നെ ആദ്യം സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാം വൈറലായി അതിനുശേഷം ദേശീയ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി അതിനു ശേഷം എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയതും ചർച്ച ചെയ്തും ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവം ഇനി അടുത്തത് ഹൈദരാബാദിലോട്ട് പോയാൽ അവിടെ ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു പബിന് മുന്നിൽ വെച്ച് ഒരു അവിടുത്തെ ഒവൈസിയുടെ വൈ ഒരു എം എൽ എയുടെ മകനും കൂട്ടുകാരും കൂടെ ചേർന്ന് അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയുണ്ടായി തട്ടിക്കൊണ്ടുപോയി അവിടെ ആഡംബര കാറിലിട്ടാണ് അത് ചെയ്തത് ആ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് നമ്മുടെ മാധ്യമങ്ങൾ മാമാ മാധ്യമങ്ങൾ പതുക്കെയെങ്കിലും ചെറുതായെങ്കിലും അതിനെപ്പറ്റിയുള്ള വാർത്തകൾ കൊടുത്തു തുടങ്ങിയത് രണ്ട് സംഭവങ്ങളായി ഞാനിപ്പോൾ ഉദാഹരണ സഹിതം പറഞ്ഞത് ഇനി മൂന്നാമത്തത് ബി ജെ പിയുടെ വക്താവ് നുബുർ ശർമ്മ പറഞ്ഞ വിവാദ പ്രസ്താവന ആ വിവാദ പ്രസ്താവന എന്താണെന്ന് ഇതുവരെയും ഇവിടെയുള്ള ഒരു മാമാ മാധ്യമ പ്രവർത്തകനും പറഞ്ഞിട്ടില്ല അതവിടെ നിൽക്കട്ടെ ദേശീയ മാധ്യമങ്ങളാണ് അത് ആദ്യം വാർത്തയാക്കിയത് ദേശീയ മാധ്യമ മാധ്യമങ്ങൾ വാർത്തയാക്കാൻ കാരണമുണ്ട് ഒരു ഉടായിപ്പ് യൂട്യൂബ് ചാനലുകാരൻ ഇത് വക്രീകരിച്ച് പരമാവധി പ്രചരിപ്പിച്ചതിന് ശേഷമാണ് ദേശീയ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയത് അവർ അത് ചർച്ചയാക്കി അന്താരാഷ്ട്ര തലത്തിലും അത് ചർച്ചയായി ആ വിഷയം കഴിഞ്ഞ അതായത് മിനിഞ്ഞാന്ന് മുതൽ ദേശീയ മാധ്യമങ്ങൾ അങ്ങ് കിട്ടും അവർക്കിപ്പോൾ മറ്റു വിഷയങ്ങളൊക്കെയാണ് അവരുടെ ചാനലിൽ നമുക്ക് നിങ്ങൾക്ക് തന്നെ ദേശീയ മാധ്യമങ്ങളിലെ ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ചാനലുകൾ പത്രങ്ങളൊക്കെ ഓരോ പതിനഞ്ച് മിനിറ്റും ഇടവിട്ട് ഈ വാർത്ത തന്നെ പല രൂപത്തിലങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ ലോകത്തിന് മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇവരുടെ കണ്ണിൽ കാണുന്ന ലോകം ചില മുസ്ലിം രാജ്യങ്ങളാണ് ഖത്തർ പോലെ കുവൈറ്റ് പോലെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ നാണം കിടുന്നു അല്ലെങ്കിൽ അവരുടെ മുന്നിൽ താന്നു നിൽക്കേണ്ടി വരുന്നു ആ രൂപത്തിലൊക്കെയാണ് ചില മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊണ്ട് വന്ന് ചാനലിൽ ഇരിക്കുന്നവരും ഇതിന് അങ്ങ് തീ പകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഈ സംഭവമൊക്കെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ പരിഗണിച്ചു കഴിഞ്ഞു ആരും ആരുടെ മുന്നിലൊന്നും താന്നുകൊടുക്കേണ്ട ഒന്നും വന്നില്ല ഖത്തറ് ചെറുതായിട്ട് മസിൽ പിടിച്ചെങ്കിലും അത് നയതന്ത്ര തലത്തിൽ തന്നെ അങ്ങ് തീർന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ പ്രമുഖ മാധ്യമത്തിൽ വന്ന ഒരു പത്രക്കട്ട തന്നെയാണ് ഇവർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് ഇതിപ്പോൾ പേപ്പറിൻ്റെ കാര്യമാണ് സത്യം പറയാൻ ഇവർ എടുക്കുന്ന സമയമാണ് നോക്കേണ്ടത് മിക്കവാറും ആളുകളൊക്കെ ഉറങ്ങിയതിന് ശേഷം പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ഈ ഓൺലൈൻ ഇവരുടെ തന്നെ ഓൺലൈൻ വിഭാഗമുണ്ട് അത് മനോരമയ്ക്കുണ്ട് മാതൃഭൂമിക്കുണ്ട് ഒട്ടുമിക്ക പത്രങ്ങൾക്കുണ്ട് അവർക്ക് ഈ സത്യം പറയുന്നത് ആളുകളൊക്കെ ഉറങ്ങി എന്ന് ഉറ ഉറപ്പായതിനു ശേഷമായിരിക്കും പകലൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും സമയം വിനിയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും അല്ലെങ്കിൽ രാജ്യത്തിന് ദോഷകരമാവുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പടച്ചുവിടാനാണ് ഈ വാ പത്രക്കെട്ടിങ്ങിൽ ഇപ്പോൾ കാണിച്ചതിൽ നിങ്ങൾക്ക് വായിച്ചാൽ കണ്ടാൽ മനസ്സിലാവുന്നത് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഭക്ഷ്യ ഈ ഗോതമ്പും മറ്റ് ധാന്യങ്ങളും ഖത്തറിന് കൊടുക്കുന്ന കാര്യത്തിൽ അത് കിട്ടുമെന്ന് ഖത്തർ ഉറപ്പാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ് അതായത് ആവശ്യം അവരുടെയാണ് ഈ ഖത്തറിനെ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഖത്തറും ഇന്ത്യയും തമ്മിൽ നയതന്ത്ര തലത്തിൽ തെറ്റാൻ പോകുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ഉപരാഷ്ട്രപതിയുടെ കൂടിക്കാഴ്ച അവർ റദ്ദാക്കി എന്ന തരത്തിൽ വരെ ഇവിടെ വാർത്ത കൊടുത്തു അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നും ഈ ഈ പത്രക്കട്ടിങ്ങിലുണ്ട് ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില പറ്റിയാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ഉദാഹരണങ്ങളാണ് ഈ മൂന്നൊന്നുമല്ല ഓരോ ദിവസവും ഇവർ കാട്ടിക്കൂട്ടുന്ന ഇതാണ് ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ നോക്കിയാൽ അവിടെ ഈ നുബുർ ശർമ്മയുടെ വാർത്ത വാർത്തയല്ല ഒരു പക്ഷേ ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ പറഞ്ഞങ്ങ് പോവുകയായിരിക്കും പക്ഷേ ഇവിടെ നോക്കുക ഓൺലൈൻ മാധ്യമങ്ങളിൽ ടി ചാനലുകളിൽ ഓരോ പതിനഞ്ച് മിനിറ്റും ഇടപെട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ത്യ എന്തോ വലിയ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടാൻ പോകുന്ന തരത്തിൽ എന്ത് കിട്ടാനാണ് ഇവർക്ക് എന്ന് മനസ്സിലാവുന്നില്ല ആർക്ക് ഇവർ മാധ്യമ പ്രവർത്തനം നടത്തുന്നതും എന്നും മനസ്സിലാവുന്നില്ല അതോ ആര് പണം കൊടുത്താലും അവരുടെ മുന്നിൽ ഇങ്ങനെ നട്ടല് വളച്ച് കുനിഞ്ഞ് കൊടുക്കാനും മാത്രമേ ഉള്ളോ ഇവിടെയുള്ള മലയാള മാധ്യമങ്ങൾ എന്ന് ആത്മാർത്ഥമായിട്ടും ചിന്തിച്ചു പോവുകയാണ് അതിന് അവർ തന്നെയാണ് ശരിക്കും നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് വെബ്ഡെസ്ക് തത്വമൂസ്